ഹായ് ഫ്രണ്ട്സ്, മെക്കാനിക് ക്രാഫ്റ്റ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ ക്രാഫ്റ്റ്, നമുക്കിതേപോലെ കോക്കൺ ഷെൽ വെച്ച് ക്രാഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിതേപോലെ ചിരട്ടകളെ മൊഞ്ചാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതായത് വീട്ടിലങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് മൊഞ്ചാക്കി എടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. പല ആൾക്കാർക്ക് ഇത് ഗ്യാസിലൊക്കെ വെച്ച് കത്തിച്ചിട്ടൊക്കെ ഇതിൻ്റെ പുറമേയുള്ള ചകിരിയൊക്കെ കളയലുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇത് കത്തിക്കുന്ന സമയത്ത് ഇത് വേണ്ട, ഈ വെയിറ്റ്, ഈ ലൈൻസ്, ഇതേപോലെ ഡോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ചിരട്ടേതായ ഒരു ഭംഗി നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിത് വീട്ടിൽ കത്തിച്ച് സിമ്പിളായിട്ട് എങ്ങനെ ചെയ്ത് തീർക്കുക എന്നുള്ളത് ഇന്നത്തെ വീഡിയോ. രണ്ട് ടൈപ്പ് നമുക്ക് ചെയ്യാം. അതും കത്തി തന്നെയാണ് അതിൻ്റെ ആവശ്യം. ഇതിപ്പോൾ ഞാൻ വേറൊരു ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ്, കുറച്ച് മുന്നേ ഉണ്ടാക്കിയതാണ്. ഒരു ഉണ്ട് ഇതിൽ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ ക്രാഫ്റ്റൊക്കെ നമ്മളെ കുട്ടികളെ കൊണ്ട് മാക്സിമം ചെയ്യാൻ നോക്കാം. നമുക്ക് നമ്മൾ അവരെ പ്രൊമോട്ട് ചെയ്യുക, കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുക, അവരെ കഴിവൊക്കെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നമ്മളെ വീഡിയോയിലേക്ക് ഓക്കെ. നമുക്കിത് രണ്ട് ടൈപ്പിൽ ചെയ്യാം. ആ രണ്ട് ടൈപ്പ് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരുന്നുണ്ട് വീഡിയോ അവസാനം വരെ കാണുക. എടുത്തിട്ടുള്ള ചിരട്ട അത്ര പച്ചയായിട്ടുള്ള ചിരട്ടയല്ല. പിന്നെ ഇത് കട്ട് ചെയ്ത് എങ്ങനെയാണെന്നുള്ളത് വേറെ വീഡിയോസിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടുന്ന മെയിനായിട്ടുള്ള ടൂൾ എന്ന് പറയുന്നത് കത്തിയാണ്, നമ്മളെ മെയിനായിട്ടുള്ള ടൂള്. പിന്നെ അതേപോലെ തന്നെ സാൻഡ് പേപ്പറും വേണം, അല്ലാന്നുണ്ടെങ്കിൽ വാട്ടർ പേപ്പർ. ഇപ്പോൾ ഇതുപോലെ എടുത്തിട്ടുള്ളത് വാട്ടർ പേപ്പറാണ്. നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള ചകിരി മാത്രം മെല്ല അതേപോലെ സ്ക്രാച്ച് ചെയ്തെടുക്കുക, കളയാം. അടിഭാഗത്തുനിന്ന് എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കിട്ടില്ല. അതുകൊണ്ട് മുകൾ ഭാഗം മാത്രമല്ല അത് സ്ക്രാച്ച് ചെയ്ത് കളയാം. പിന്നെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കയ്യിൽ നിന്ന് മുറിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക, കൂടുതൽ പ്രഷർ കൊടുക്കാതെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മുടെ സേഫ്റ്റി ആദ്യം നോക്കണം. പിന്നെ ഇതുപോലെ തം ഫിംഗർ വെച്ചിട്ട് പ്രഷർ കൊടുത്ത് ചെയ്യുക. അതാകുമ്പോൾ കുറച്ചും കൂടി സേഫ്റ്റി ആവും. അല്ലെങ്കിൽ നമ്മൾ ഒരു കത്തി പിടിച്ച കയ്യിൽ മാത്രം പ്രഷർ കൊടുത്ത് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൈയൊക്കെ മുറിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് കാണുന്നത് പോലെ മുകളിലുള്ളത് മെല്ലെ മെല്ലെ സ്ക്രാച്ച് ചെയ്ത് കളഞ്ഞതിന് ശേഷം താഴ്ഭാഗത്തത് പിന്നീട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇത് ചെയ്യ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ പെട്ടെന്ന് നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റും. ഒരു കാരണവശാലും ആദ്യം തന്നെ അടിഭാഗത്തേക്ക് നല്ല പ്രഷർ കൊടുത്ത് ചെയ്യാൻ പാടില്ല. മുകളിലുള്ളത് ആദ്യം ഇത് കാണുന്നത് പോലെ ചെറിയ രീതിയിൽ സ്ക്രാച്ച് ചെയ്ത് കളഞ്ഞതിന് ശേഷം മാത്രമേ താഴ്ഭാഗത്തുള്ളത് ഫൈനലി നമുക്ക് നല്ലതുപോലെ സ്ക്രാച്ച് ചെയ്ത് കളയാൻ പാടുള്ളൂ. ഇതുപോലെ ഈ മൂലയൊക്കെ ക്ലീനാക്കി എടുക്കുക. ഞാൻ ഈ മൂല കളയുന്നില്ല. മൂല കളഞ്ഞുകഴിഞ്ഞാൽ ഞാൻ മൂന്ന് ഭാഗമായിട്ട് വരുന്നത് കളഞ്ഞാൽ വൃത്തി ഉണ്ടാവില്ല. ഒരു കോക്കൺ ഷെല്ലിൻ്റെ ഒരു ടച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അതിനെ കളയുന്നില്ല. അത് ചെയ്തതിന് ശേഷം നമുക്കിതേപോലെ സാൻഡ് പേപ്പർ ഇട്ട് ഫുള്ളായിട്ട് റബ്ബ് ചെയ്തെടുക്കുക, സാൻഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ എടുത്തിട്ടുള്ളത് വാട്ടർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ വാട്ടർ പേപ്പർ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ക്ലീനായി പോകും. പിന്നെ നല്ല കൂടുതൽ ഗ്രേഡ് ഉള്ളത് ഉപയോഗിക്കാണ്ടിരിക്കുക. അങ്ങനെ കോക്കനട്ട് ഷെല്ലിന് സ്ക്രാച്ച് വരും. നമ്മളത് സ്ലീക്കോ വാർണിഷ് അടിച്ചാൽ ഒരു ഭംഗി ഉണ്ടാവില്ല. ഇതാകുമ്പം നല്ല സ്മൂത്ത് ഫിനിഷിംഗ് ഉണ്ട്, നല്ല സ്മൂത്തായിട്ടുണ്ടോ കോക്കനട്ട് ഷെല്ല്. ഞാൻ ആദ്യം കയ്യിൽ പിടിച്ചിട്ടൊരു വലിയൊരു കോക്കനട്ട് ഷെൽ ഉണ്ടായില്ലേ, അതേപോലെ അത് ഇതേപോലെ ചെയ്ത് തന്നെയായിരുന്നു. ഇപ്പം ഇതേ നോക്കിയാൽ നമ്മളെ കോക്കനട്ട് ഷെല്ല് നല്ല സ്മൂത്തായിട്ടുണ്ട്, നല്ല ഫുള്ള് സ്മൂത്ത് ഫിനിഷ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് അടുത്തത് എങ്ങനെ ചെയ്യുന്നുള്ളത് നോക്കാം. അത് ഒരു കത്തി മാത്രം വെച്ചിട്ട് ഞാൻ ചെയ്യുന്നത് അടുത്തത്. ഇപ്പം ഇത് കട്ട് ചെയ്തൊക്കെ നിങ്ങൾ കണ്ടില്ലേ, കട്ട് ചെയ്ത് കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ കട്ട് ചെയ്തുള്ളത് വേറെ വീഡിയോയിലുണ്ടാവും. ഇത് കത്തി മാത്രം വെച്ചിട്ടാണ് ചെയ്യുന്നത്. കത്തി മാത്രം വെച്ചിട്ട് നമുക്ക് എത്രത്തോളം ഫിനിഷിംഗ് ഉണ്ടെന്നുള്ളത് നോക്കാം. പിന്നെ ചില ആൾക്കാർ ഇത് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് ചെയ്യാറുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലാണ്ട് നമുക്കിത് പെട്ടെന്ന് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ ഇത് ടോട്ടൽ ക്ലീൻ ചെയ്യാൻ വേണ്ടി എടുത്തത് ഒരു 12 മിനിറ്റ് അത്ര എടുത്തിട്ടുള്ളൂ. അത് വീഡിയോ ചെയ്യുന്നതുകൊണ്ടാണ് അത്രയും ടൈം എടുത്തല്ല, അല്ലെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ചെയ്തു കൊടുക്കാൻ പറ്റും. ഇത് കാണുന്നത് പോലെ സ്ക്രാച്ച് ചെയ്ത് കളയാം, ആദ്യം ചെയ്ത പോലെ തന്നെ. ഇപ്പോൾ ഇത് ചെയ്യുന്നത് വേറൊരു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇത് ക്ലീനാക്കി എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യും. അതെങ്ങനെയാണ് നല്ലത്, തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക, നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ, പിന്നെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട്. ഈ വെച്ചിട്ട് തന്നെ കംപ്ലീറ്റ് സ്മൂത്ത് ആയിട്ടുണ്ട്. മറ്റേതിനേക്കാൾ ഒരു 80% സ്മൂത്ത് ആയിട്ടുണ്ട്. പിന്നെ വീഡിയോ കുറച്ച് കട്ടായിപ്പോയി. വീഡിയോ എടുക്കുന്നത് ട്രൈപോഡ് വെച്ചത് കറക്റ്റായിട്ടുണ്ടായിരുന്നില്ല. നമുക്കത് നോക്കാം, അതെങ്ങനെ ഉണ്ടാകുന്നു ഇപ്പോൾ കാണിച്ചു തരാം. ഇതിപ്പോൾ കണ്ടോ, അത് ഫിനിഷിംഗ് ആയിട്ടുണ്ട്. കംപ്ലീറ്റ് ഫിനിഷിംഗ് ആയിട്ട് 80% അല്ല, ഏകദേശം കംപ്ലീറ്റ് ഫിനിഷിംഗ് ആയിട്ടുണ്ട്. സാൻഡ് പേപ്പർ ഇറക്കാത്തതിൻ്റെ ഒരു ചെറിയൊരു ഇത് മാത്രമേ, ഒരു പോരായ്മ മാത്രമേ ഉള്ളൂ. മറ്റേതും കൂടി വെച്ച് നോക്കുകയാണെങ്കിൽ, കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏകദേശം സെയിം തന്നെ. എന്നാലും ചെറിയൊരു
ചെറിയ രീതിക്ക് നമുക്ക് അഥവാ സാൻഡ് പേപ്പർ വാങ്ങിക്കാൻ പൈസ ഇല്ലാന്നോ അതല്ല സാധനം കിട്ടാത്തൊരവസ്ഥ ഉണ്ടെങ്കിലും നമുക്കിത് വീട്ടിലെ കത്തി മാത്രം വെച്ച് ചെയ്യാന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ഇത് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ ഒരു വീഡിയോ കാണിച്ചു തരാം, രണ്ടും സാൻഡ് പേപ്പർ ഉപയോഗിക്കാതെ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. നമുക്ക് ഈ പൗഡർ കളയേണ്ട ആവശ്യമില്ല, നമുക്കിത് എടുത്ത് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമ്മൾ പിന്നീട് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒട്ടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം, ഉണ്ടാക്കിയ ക്രാഫ്റ്റിംഗ് ഒക്കെ കാണിച്ചു തരാം. ഇതുണ്ടോ ഈ ചിരട്ട ഒട്ടിക്കുന്ന സമയത്ത് നമുക്ക് എവിടെയെങ്കിലും ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഗമ്മിലിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. കപ്പ് കണ്ടുപോലെ അപ്പോൾ നമ്മളെ റെഡി ആയിട്ടുണ്ട്, ക്ലീൻ ആക്കിയതൊക്കെ നമുക്ക് സ്മൂത്താക്കി റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ രണ്ടും ഏകദേശം ഒരു സെയിം ഫിനിഷിങ് തന്നെ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിൻ്റെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അപ്പോൾ വീഡിയോസ് എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടത് തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഫാമിലിയിലെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊരു ക്രാഫ്റ്റിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ വീഡിയോ ഇൻഷാല്ലാ വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.